ഹായ് എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പെൻ വിത്ത് മീ. അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മളിതാ വീണ്ടും വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കൻ വെച്ചിട്ടിത് ചെയ്തെടുക്കാം. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് ഐറ്റംസ് അങ്ങ് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നല്ല ചൂട് കട്ടൻ്റെ കൂടെ സിമ്പിളായിട്ട് നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ഈ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു അരക്കപ്പോളം ബീഫ്, മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ടൈമായി വേവിച്ച് വെച്ചിട്ട് അതാണ് ഈ ഒരു ഡാർക്ക് കളറ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ആണെങ്കിൽ അത് കുക്ക് ചെയ്യാതെ വേണം കേട്ടോ ചേർക്കാനായിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് കുക്ക് ചെയ്തിട്ടാണ് ചിക്കൻ്റെ താല്പര്യമെങ്കിൽ കുക്ക് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഡോൻ്റെ കറക്റ്റ് ആ ഒരു പരുവം കിട്ടണമെങ്കിൽ കുക്ക് ചെയ്യാതെ വേണം ചിക്കൻ എടുക്കാനായിട്ട്. ബീഫാണെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു പകുതിയൊക്കെ മതിയാവും. ഇതിപ്പോൾ ചെറുതായത് കാരണം ഞാൻ ഒന്ന് ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ വേറൊരു ഫില്ലിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് വഴറ്റിയൊക്കെ എടുക്കണ്ടേ. ഇതിൽ ആ ഒരു പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബ്രെഡ് സ്ലൈസ് ആണ് കേട്ടോ. ഒരു ബ്രെഡ് സ്ലൈസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യമാണോ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇനി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് മതി. അതൊന്നും കൂടെ ചേർക്കുക. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചതിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പോലെ തന്നെ ഫൈനായിട്ട് തന്നെ ഒന്ന് അരയണം. ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് അരിഞ്ഞു കിട്ടണം. അതിനകത്ത് അത് ഈ പരുവത്തിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ട് ഞാനത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങി ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് പുഴുങ്ങിയത് തൊലി കളഞ്ഞിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3 മതിയാവും കേട്ടോ ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി വേണമെങ്കിൽ ഇത്, അതായത് കുറച്ച് ലൂസായിട്ടാണുള്ളത് എന്നുണ്ടെങ്കിലാണ് നമുക്ക് ബ്രെഡ് സ്ലൈസ് ചേർക്കേണ്ടത് കേട്ടോ. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എനിക്ക്, കറക്റ്റായിരുന്നു. അല്ല, നിങ്ങളത് കുറച്ച് ലൂസായിട്ടാണുള്ളെങ്കിൽ കുറച്ച് ബ്രെഡ് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്താലും മതി. പക്ഷേ അതിലും ടേസ്റ്റ് ബ്രെഡ് സ്ലൈസ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ എനിക്കിപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ നമ്മളത് ആദ്യം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ പൊട്ടാറ്റോയും ചേർത്ത് ഇത് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ട് ണ്ട്. ആ ഒരു സമയത്ത് ഉപ്പ് പാകമാണോ നോക്കാം, മറന്നു പോയത്. ഇനി ഇത് നമുക്ക് കുറച്ച് വലിയ ബോൾസാക്കി എടുക്കാം. ഡോണറ്റിൻ്റെ ഷേപ്പല്ലേ, അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് വലുപ്പത്തിൽ വേണമെന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അല്ല, നിങ്ങൾക്ക് ചെറുതാണ് താല്പര്യമെങ്കിൽ ചെറുത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഇത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കയ്യിലിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ അത്യാവശ്യം വലിയൊരു ഹോളിട്ട് കൊടുക്കുക. വലിയ ഹോൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാര്യം കുക്ക് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഹോള് കുറച്ച് കുറഞ്ഞു പോവും. കുക്ക് ചെയ്ത് വരുമ്പോൾ ഒന്ന് ഇങ്ങനെ ടൈറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോള് നല്ല രീതിക്ക് കാണില്ല. ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വലിയൊരു ഹോൾ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു രീതിക്ക് ഒരു 7 ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ഡോണറ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു 4 നല്ല രീതിക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ അത്രയും ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല രീതിക്ക് ക്രാക്സ് ഒന്നും ഇല്ലാതെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ഡോണറ്റ് ഇതാ ഇതുപോലെ മുഴുവനായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഡോണറ്റിൻ്റെ ആ ഒരു രീതിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് ഒരു മുട്ട ഞാൻ ഇതുപോലെ കുറച്ച് കുഴിയുള്ള പാത്രത്തിലായിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ ആ സെൻറ്ററിലുള്ള ഹോളിലൊക്കെ നല്ല പോലെ ഈ ഒരു മുട്ട ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കട്ട്ലേറ്റിലായാലും അങ്ങനെ കുറച്ച് മധുരം ചേർക്കുമ്പോൾ നല്ല രസമാണ്. അതിന് മുട്ടയിലൊക്കെ മുക്കി കഴിഞ്ഞാൽ പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
അതൊന്നും കൂടുതൽ പറയണ്ടല്ലോ. നമ്മൾ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസിലും നല്ല രീതിക്ക് കോട്ട് ചെയ്തതാ. ഷേപ്പൊന്നും പോയി പോകരുത് കേട്ടോ. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാലും നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള രീതിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഡോണറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ നമ്മളുടെ ചാനലിൽ നമ്മൾ കേക്കിൻ്റെ ആ ഒരു ചോക്ലേറ്റ് ഡോണറ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവർ പോയിട്ട് കാണുക, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ എല്ലാ ഡോണറ്റും നമ്മളിതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുള്ള ഓയിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ടുള്ള ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ പുറമേലെ കളറൊക്കെ മാറും. നമുക്കിതിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്ത് വരാനൊന്നുമില്ല, പക്ഷേ ബ്രെഡ് ക്രംസ് അല്ലേ പുറത്തുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ശരിക്കും ബ്രെഡ് ക്രംസിൻ്റെ ശരിക്കത്തെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഒന്നിട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ പെട്ടെന്നാവുന്നതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളതാണ്. ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററൊക്കെ നല്ല പോലെ പെട്ടെന്ന് കുക്കായി വരും. അങ്ങനെ നമ്മളെല്ലാം എന്താ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പം നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇതിപ്പോൾ കഴിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്നാക്സിൽ നിന്നും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം.